ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് ഡി ബി ഡ്രസ്സിങ്ങിന് മുമ്പ്, ത്രീ ഫേസ് ഡി ബി ഡ്രസ്സിങ്ങിന് മുന്നേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ നോക്കുക, ത്രീ ഫേസ് ഡി ബി ആണ് വരുന്നത്. അതിൻ്റെ റോഡ് കാണിക്കുന്നുണ്ട്. ആ റോഡ് കാണിച്ച് എർത്ത് റോഡാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ റോഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡി ബി നമ്മൾ രണ്ട് രീതിയിൽ ഉറപ്പിക്കാം. ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് മുന്നേ, തേപ്പിന് മുന്നേ ഉറപ്പിക്കാം. അതിനുശേഷം തേപ്പിന് ശേഷം ഉറപ്പിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സിമൻറ്റ് കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ, അത് ആദ്യമേ തന്നെ കുത്തി കളഞ്ഞ് ക്ലിയർ ചെയ്ത് ബ്രഷിന് കറക്റ്റായിട്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കളയണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ടി ബി ഡ്രസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്നെങ്കിൽ, പിന്നീട് നമുക്കത് വയറുള്ളതുകൊണ്ട് കുത്തുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യമേ തന്നെ ഡി ബിയുടെ അകത്ത് മൊത്തം പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ റോഡുകളൊക്കെ ലൂസായിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ടൈറ്റ് ചെയ്യണം. എല്ലാം ടൈറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ, മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡി ബി ഡ്രസ്സിങ്ങിനെ കുറിച്ച് തുടങ്ങാവൂ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വയറ് വലിച്ചിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പുട്ടി, അതുപോലെ തന്നെ പുട്ടിപ്പൊടി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും, വയറുമേ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം തന്നെ ക്ലീൻ ചെയ്യണം. എല്ലാ വയറുകളും തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ചിലതിൻ്റെ കളർ പോലും കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും പൊടി പിടിച്ചിരിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് ഡി ബി ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ശരിക്ക് തുടച്ച് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ആ പൊടി കാര്യങ്ങളെല്ലാം പോവും. അതിനുശേഷം പറ്റുമല്ലേ. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡാണ് വരുന്നത്. റോഡിനെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില കമ്പനികളുടെ റോഡുമ്പോൾ അതിൻ്റെ തുരുമ്പ് എടുക്കാതിരിക്കുന്നതിനും അതിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേപ്പ് ഇട്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് ടൈപ്പ് ടേപ്പ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ടേപ്പ് നമ്മൾ പൊളിച്ച് കളയണം, ഫുള്ളായിട്ട് പൊളിച്ച് കളയണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഫുള്ളായിട്ട് പൊളിച്ച് കളഞ്ഞാൽ ചൂടാവുന്ന സമയത്ത്, ചിലപ്പോൾ റോഡ് ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന്, ഡി ബിയുടെ അകത്തുനിന്ന് പുക വരാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉരുകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന, ആ റോഡിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ വൈറ്റ് ടേപ്പ് ഫുള്ളായിട്ട് പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ പശ ഉൾപ്പെടെ കളയുകയാണെങ്കിൽ ഏറ്റവും നീറ്റായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന റോഡുകൾ, ഇതിൻ്റെ അകത്താണ്, ഇവിടെയാണ് നമ്മുടെ മൂന്ന് ഫേസിൻ്റെയും ഈ എം സി ബി സെക്ഷനുകൾ വരുന്നത്. ഫസ്റ്റ് എം സി ബി സെക്ഷൻ റെഡിൻ്റെ വരുന്നുണ്ട്, പിന്നെ യെല്ലോൻ്റെ എം സി ബി സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ബ്ലൂവിൻ്റെ എം സി ബി സെക്ഷൻ വരുന്നുണ്ട്. ഇനി മൂന്ന് എൽ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ എൽ സി ബി ഐസൊലേറ്ററും വരുന്നത്. ഈ എൽ സി ബി ഐസൊലേറ്റർ അഥവാ റോഡുകളെല്ലാം തന്നെ ശരിക്കും ടൈറ്റ് ചെയ്യണം. കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ റോഡുകളെല്ലാം തന്നെ വളരെ നമ്മൾ ഈ എൽ സി ബി ഐസൊലേറ്ററും പിടിപ്പിച്ചതിന് ശേഷമായിരിക്കും അത് ഇളകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ എ സി ബി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ റോഡ് ടൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് വളരെ പ്രയാസകരമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെല്ലാം ചെയ്യണമെന്ന്, ഡി ബി ഡ്രസ്സിങ്ങിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.